ഹൈപ്പ് ഓവർ എക്സ്പെക്ടേഷൻ എങ്ങനെ ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു ഫിലിമിനെ ബാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു ലാസ്റ്റ് ഇറങ്ങിയ സേക്രഡ് ഗെയിംസിന്റെ സീസൺ 2. കാരണം അതിന്റെ സീസൺ 1 വളരെ കിടുവായിരുന്നു. പക്ഷേ എന്നിട്ട് നമ്മൾ സീസൺ 2 ൽ ഇത്രയും വലിയ ഹൈപ്പ് എക്സ്പെക്ടേഷനും അത് കാണാൻ പോയപ്പോൾ അത് വൺ ദുരന്തം തന്നെയായി പോയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതേ സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് മിർസാപൂർ നിൽക്കുന്നതെന്നാണ് എനിക്ക് ഇതിന്റെ സീസൺ 2 കണ്ടു തീർത്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം നിങ്ങൾ ഈ ഒരു സീസൺ വളരെയധികം രീതിയിൽ എക്സ്പെക്ടേഷനും അതുപോലെ തന്നെ ഹൈപ്പും വെച്ച് കാണാൻ പോകണമെങ്കിൽ അഫ്കോഴ്സ് ഇതിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഡിസപ്പോയിന്റ് ആകാൻ വളരെ നല്ല രീതിയിൽ തന്നെ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, സേക്രഡ് ഗെയിംസിന്റെ സീസൺ 2 വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും പരിതാപകരം അല്ല മിർസാപൂർ സീസൺ 2. പക്ഷേ സീസൺ 1-നേക്കാളും ഭേദവും തന്നെയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് റിവ്യൂയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് ഹരികൃഷ്ണൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെക്സ് എന്റർടൈൻമെന്റ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അവർ റിവ്യൂ ഫോർ ദ സീസൺ 1 ആൻഡ് സീസൺ 2 മിർസാപൂർ കമ്പൈൻ. എന്താണ് മിർസാപൂർ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതൊരു ഗാംഗ്സ്റ്റർ ഡ്രാമ സീരീസ് ആണ്. ഇത് ആമസോൺ പ്രൈം എക്സ്ക്ലൂസീവ് സീരീസും കൂടിയാണ്. കാരണം സീസൺ 1-നകത്ത് 9 എപ്പിസോഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സീസൺ 2-നകത്ത് ഓൾമോസ്റ്റ് 10 എപ്പിസോഡ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഈ ഒരു സീരീസിനെ പ്രത്യേകതയാക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഗാംഗ്സ് ഓഫ് വാസപ്പൂർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ സീരീസ് ആയിട്ട് അവർ എടുത്തിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കൂട്ടിച്ചേർക്കുക, അതേ സിനിമയുടെ അതേ കഥ കോപ്പി അടിയെന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. പക്ഷേ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്പോയിലർ ഫ്രീ ആയിട്ട് പറയുവാണെങ്കിൽ. പിന്നെ സീസൺ 2-ൽ നമുക്ക് മേജർ എന്താ പറയുക പ്ലോട്ട് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കൂടുതലും സീസൺ 1-ന്റെ കണ്ടിന്യൂഷൻ ആണ് ഒബ്വിയസ്ലി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ കൂടെ തന്നെ പൊളിറ്റിക്സ് ഒക്കെ നമ്മളെ കുറെ കാര്യങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുഡു എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും വലിയൊരു റിവെഞ്ച് പ്ലോട്ടാണ് നമുക്ക് സീസൺ 2-ൽ സ്പോയിലർ ഫ്രീ ആയിട്ട് എനിക്ക് ഇതിന്റെ പ്ലോട്ടിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യം. എന്തുകൊണ്ടാണ് ഗുഡുവിന്റെ റിവെഞ്ച് ആണ് സീസൺ 2-ന്റെ ഏറ്റവും വലിയ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, സീസൺ 1-ൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗുഡു ആ ഒരു ആന്റോഗണിസ്റ്റ് എന്നുള്ള രീതിയിൽ എത്രത്തോളം കിടുവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. കാരണം ആ ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ നമുക്ക് മാക്സിമം വെറുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു സീസൺ 1-ലും ഗുഡുവിന്റെ ക്യാരക്ടർ. അതിന്റെ ഒരു കണ്ടിന്യൂഷനും ആ ഒരു ഇവന്റ്സിന്റെ ബാക്ക് കാര്യങ്ങളുമാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു സീസൺ 2-ൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അവർക്ക് അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റോറി ലൈൻ വളരെ നല്ല രീതിയിൽ തന്നെ ഡാർക്കാണ് സീസൺ 2 എടുത്തു നോക്കുന്നത്. കാരണം സീസൺ 1 ഡാർക്ക് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, കാരണം അതിനകത്ത് കുറെ അധികം എന്താ പറയേണ്ടത് വയലന്റ് സീൻസ് അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സീസൺ 1-ൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ സീരീസ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയ കാര്യം ഇതിനകത്തുള്ള സെക്സ് വയലൻസ് പിന്നെ ഒന്നും നോക്കാത്ത പച്ചക്കുള്ള തെറിവുകൾ തന്നെയാണ്. കാരണം നമ്മൾ മൈൻഡ് ബ്ലോൺ ആയിപ്പോയി ഇതിനകത്തുള്ള തെറിവുകൾ കേട്ടിരുന്നു. അതേപോലെയായിരുന്നു സീസൺ 1 ഉണ്ടായിരുന്നത്. പക്ഷേ അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് എനിക്ക് അത്രയ്ക്ക് കമ്പല്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. കാരണം ആദ്യത്തെ കുറെ എപ്പിസോഡൊക്കെ സീസൺ 1-നകത്ത് നല്ല രീതിയിൽ ലാഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും പിക്കപ്പ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ സീസൺ 2-ൽ കുറേ കൂടി ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീസൺ 2-ലേക്ക് നോക്കിയാൽ സ്റ്റോറി കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സീസൺ 1-ഉം സീസൺ 2-ഉം വെച്ചെടുത്ത് നോക്കണേ നല്ലൊരു സ്റ്റോറി ഏതാന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും സീസൺ 2-ന്റെ തന്നെയാണ്. പിന്നെ അഫ്കോഴ്സ് ഈ സീരീസിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന കാര്യമാണ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ്. കാരണം സീസൺ 1-നകത്ത് എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഒബ്വിയസ്ലി പങ്കജ് ത്രിപാഠിയുടെ ആ ഒരു ഡോണിന്റെ ക്യാരക്ടർ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ വളരെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സീസൺ 2-ലേക്ക് വന്നപ്പോൾ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ദിവ്യേന്ദു അവതരിപ്പിക്കുന്ന മുന്നയുടെ ക്യാരക്ടറാണ് സീസൺ 2-ൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ക്യാരക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ആ ഒരു എൻഡിൽ സംഭവിക്കുന്ന കാര്യം. അത് ഞാൻ പറഞ്ഞു ഞാൻ സ്പോയിൽ ചെയ്യിക്കുന്നില്ല. അതും ഞാൻ പറഞ്ഞല്ലോ ആൾക്കാരെ ഡൈവേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ് ആ ഒരു എൻഡിൽ സംഭവിക്കുന്ന കാര്യം. സോ മുന്നയുടെ ക്യാരക്ടറാണ് സീസൺ 2-ലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് എനിക്ക് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റും. അത് കൂടാതെ തന്നെ അലി ഫാസിൽ ചെയ്യുന്ന ഗുഡുവിന്റെ ക്യാരക്ടറും സീസൺ 2-ൽ വൺ കിടുവാണ്. കാരണം ഇവിടുത്തെ രണ്ടുപേരുടെയും ക്യാരക്ടറാണ് എനിക്ക് കട്ടക്ക് കട്ടക്ക് നിൽക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് ഈ സീസൺ വാച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യം. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ് ഇതിനകത്തുള്ള ഓരോ ആക്ടേഴ്സ് ആണെങ്കിലും ആക്ട്രസ് ആണെങ്കിലും വളരെ നന്നായിട്ട് അവരുടെ റോൾ അവർക്ക് ആവിഷ്കരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കാരണം വളരെ നല്ലൊരു ആക്ടിംഗ് ആണ് നമുക്ക് ത്രൂ ഔട്ട് ഈ സീസണിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ എസ്പെഷ്യലി പറയാൻ പറ്റുന്ന ഒരു കാര്യം സീസൺ 2-ൽ കുറെ കൂടി ക്യാരക്ടർ ഡെപ്ത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു ക്യാരക്ടറിനെ നമുക്ക് കുറെ കൂടി വേറെ ഒത്തിരി രീതിയിൽ നമുക്ക് ആക്ച്വലി എന്താ പറയണ്ടത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് സീസൺ 2-ൽ നമുക്ക് കാണാൻ കഴിയും. അത് വളരെ നല്ലൊരു അഡീഷൻ തന്നെയാണ്. പിന്നെ ഇതിനകത്തുള്ള സിനിമോട്ടോഗ്രാഫിയും വളരെ നന്നായിട്ട് അവർക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പോസിറ്റീവ്സ് മാറ്റി വെച്ചിട്ട് നമ്മൾ നെഗറ്റീവ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള റൊമാൻസ് ഒരു രീതിയിലും വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള റൊമാൻസ് അവർ കാണിക്കാൻ കുറെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അത് ഏതൊരു രീതിയിലും പേ ഓഫ് ചെയ്യുമെന്ന് എനിക്കൊരു കാര്യത്തിലും എനിക്ക് തോന്നിയില്ല. പിന്നെ സീസൺ 2-ൽ അവർ കുറെ അധികം പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ പേ ഓഫ് ചെയ്തോ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരിക്കലും ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ തന്നെ പലപ്പോഴായിട്ട് വിചാരിച്ച ഈ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ആവശ്യം എന്താന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യമാണ്.
പിന്നെ ഒഫ്കോഴ്സ് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറെ അധികം പേസിംഗ് ഇഷ്യൂസ് നിങ്ങൾക്ക് ത്രൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഓരോ രീതിയിലുള്ള ഓരോ ഷോർട്സും ഓരോ സീൻസും ഇവിടെ വെച്ച് കാണിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ക്ലൈമാക്സ് എങ്ങനെയുണ്ട് ഈ ഒരു സീരീസിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു മൈൻഡ് ബ്ലോയിങ് എനിക്ക് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതാണ് ഞാൻ ഇതിന്റെ റിവ്യൂന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ ഹൈപ്പ് എക്സ്പെക്ടേഷനും കൊണ്ട് നിങ്ങൾ പോയിങ്ങനെ ഇതിന്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ നിങ്ങൾ മേ ബി ഡിസപ്പോയിന്റ് ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്തെ എന്താ പറയണ്ട ഒരു മേജർ ക്യാരക്ടർ അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി പോകും. കാരണം അത് ഞാൻ പറഞ്ഞ വൺ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് തന്നെയാണ് അത് മേ ബി ചിലപ്പോൾ നിങ്ങൾ എഗ്രി ചെയ്യാം, മേ ബി ചിലപ്പോൾ നിങ്ങൾ എഗ്രി ചെയ്യാതിരിക്കാം. കാരണം ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ് തന്നെയാണ് അവർ ഇതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. സീസൺ 3 ഒബ്വിയസ്ലി അവരെന്താണെങ്കിലും ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനത്തെ ഒരു എൻഡിങ് ഇതിനകത്ത് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സീരീസിന്റെ ഫൈനൽ സ്കോർ എത്രയെന്ന് ചോദിച്ചാൽ സീസൺ 1 ഒരു 5 out of 10 എന്നാണ് എനിക്ക് തോന്നിയത്. സീസൺ 2 6 out of 10. സോ ഇത് രണ്ടും കൂടി ഒരു കമ്പയർ ചെയ്തൊരു സ്കോർ പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ഇറ്റ്സ് 7 out of 10 എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഇറ്റ്സ് എ കമ്പൈൻഡ് സ്കോർ. കാരണം ഞാൻ നേരത്തെ ഇതിന്റെ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാൻ പോവാണെങ്കിൽ ഈ പറഞ്ഞ ഹൈപ്പും എക്സ്പെക്ടേഷനും മാറ്റി വെച്ചിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. സോ ഇത് മാത്രമാണ് എനിക്ക് സത്യമന മിർസാപ്പോന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നതാണ്, ഇഷ്ടപ്പെട്ടി ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗായ്സ്, സ്റ്റേ ഓസം, സീ ഗായ്സ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.